കൂപ്പുകരങ്ങളോടെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ അൽത്താരിൽ എഴുന്നള്ളിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഗുരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. ഹൃദയത്തിൽ സ്നേഹം നിറയട്ടെ. നിന്റെ ദൈവത്തെ നീ ദർശിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം. കാരണം നീ ദർശിക്കുന്നത് സ്നേഹത്തെ തന്നെയാണ്. തമ്പുരാനെ, സ്നേഹം തന്നെയായ ദൈവമേ, സ്നേഹത്തോടെ നിന്നെ കാണാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതും തമ്പുരാന്റെ സ്നേഹത്തിലാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് അവന്റെ സ്നേഹത്തിലല്ലേ? അപ്പോൾ ആ സ്നേഹത്തിൽ മാത്രമാണ് നമുക്ക് വീണ്ടെടുപ്പെന്ന് തിരിച്ചറിയുക. ആ സ്നേഹത്തിൽ മാത്രമാണ് നമുക്ക് വിശുദ്ധീകരണമെന്ന് തിരിച്ചറിയുക. ആ സ്നേഹത്തിൽ മാത്രമാണ് നമുക്ക് കരുത്തും ബലവും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞില്ലേ, മോളെ മോനെ, മനുഷ്യനെ നീ ഭയപ്പെടേണ്ടതില്ല, കർത്താവിൽ ആശ്രയിക്കുക, മനുഷ്യർക്ക് നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും. തമ്പുരാനെ, ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത്, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ മക്കളെ ഭരിക്കുന്ന ഏതെങ്കിലും അകാരണമായ ഭയങ്ങളുണ്ടെങ്കിൽ, ലോകം തങ്ങളുടെ മേലിൽ ഏൽപ്പിച്ച അകാരണമായ ചില ഭയത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ, ഇന്നലകളുടെ അനുഭവങ്ങൾ, ഇന്നലകളുടെ മുറിവുകൾ, ഇന്നലകളിൽ ആകസ്മികമായ ജീവിതത്തിൽ സംഭവിച്ച ചില ദുരനുഭവങ്ങൾ, ഈ മക്കളുടെ ജീവിതത്തിൽ അവശേഷിപ്പിച്ച ഏതെങ്കിലും ഭയത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ, കർത്താവേ, നിന്റെ പരിശുദ്ധ രക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ തളിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ നൽകണമേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനപ്പുറം ദൈവത്തിൽ ആശ്രയിക്കാൻ, മനുഷ്യരെ ഭയപ്പെടാതെ ജീവിക്കാൻ, ലോകത്തെ ഭയപ്പെടാതെ ജീവിക്കാൻ, പിശാചിനെ ഭയപ്പെടാതെ ജീവിക്കാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ എന്നും എക്കാലവും വസിക്കാൻ ദൈവമേ നീ ഞങ്ങളെ അനുവദിക്കാൻ പറ. കർത്താവിന്റെ സ്നേഹത്തിലായിരിക്കുന്നവനെ അവന്റെ സ്നേഹം വലയം ചെയ്യും. ദൈവത്തിന്റെ സ്നേഹം വലയം ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ ലോകത്തിന്, പിശാചിന്, തിന്മയ്ക്ക്, പാപത്തിന് തൊടാൻ പറ്റില്ല. അവന്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ സ്നേഹത്താൽ തന്നെ ഞങ്ങളെ നീ വീണ്ടെടുക്കണമേ. നിന്റെ പരിശുദ്ധ സ്നേഹത്താൽ നീ ഞങ്ങളെ വീണ്ടെടുക്കണമേ, വീണ്ടെടുക്കണമേ. ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലാണോ നമ്മൾ വീണ് കിടക്കുന്നത്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല എന്ന് നീ പറയുന്ന ചില ജീവിതത്തിന്റെ മേഖലകളുണ്ടല്ലോ, വീണ് കിടക്കുന്നത്, കെട്ടിയിട്ടതുപോലെ കിടക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയണം. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കും, ഞാൻ ജീവിക്കും, ഞാൻ മരിക്കുകയില്ല, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എനിക്കൊരു വിളിയുണ്ടെന്നേ, എനിക്കൊരു ദൗത്യം ഉണ്ടെന്നേ, സ്വർഗമേൽപ്പിച്ചൊരു ദൗത്യം ഉണ്ടെന്നേ, സ്വർഗത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കാനുള്ള ഒരു ജീവിതത്തിന്റെ ദൗത്യം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന ദിവസമാണ്, നിമിഷമാണ്. തമ്പുരാൻ ഈ ദിവസം മുഴുവനും ഇതാ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷമാണിത്. ഈ ദിവസത്തിൻ്റെ ഓരോ മേഖലകളിലും കർത്താവിൻ്റെ ആശീർവാദം കടന്നു ചെല്ലുന്ന സമയമാണ്. ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഇതാ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.